ആത്മീയത സങ്കീർണമായി തോന്നുന്നതിൻ്റെ കാരണം അതല്ല, അത് വളരെ ലളിതമാണ്. എന്തുകൊണ്ടാണ് ഇത് സങ്കീർണമായി തോന്നുന്നത്? ഈ ഘടകം മാത്രമാണ്. നിങ്ങൾ കൂടുതൽ ശ്രമിക്കും തോറും നിങ്ങൾ കൂടുതൽ ഉറച്ചു പോകുന്നു. പക്ഷേ ശ്രമിച്ചില്ലെങ്കിൽ വേറെ വഴിയില്ല. അത് നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ ധ്യാനം വ്യത്യസ്ത തലങ്ങളിലേക്ക് മാറുന്നത് നിങ്ങൾ കാണും. ശൂന്യ മീൻസ് വെറുമൈ, എംപ്റ്റിനെസ്. ശൂന്യത എന്നാൽ വെറും ശൂന്യത. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ശൂന്യത. ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എന്തിനാണ്? വിദ്യാഭ്യാസം, കുടുംബം, തൊഴിൽ, പണം, പ്രശ്നങ്ങൾ എല്ലാം. നിങ്ങളുടെ ജീവിതം ശൂന്യമല്ലെന്ന് ഉറപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തു വില കൊടുത്തും നിങ്ങളുടെ ജീവിതം ശൂന്യമല്ലെന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് ശൂന്യമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ശൂന്യത ഒഴിവാക്കാൻ വേണ്ടി ആളുകൾ അവരുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും ക്ഷണിച്ചു വരുത്തുന്നു. കാരണം ശൂന്യതയാണ് ആത്യന്തിക വിഷം. അത് ആത്യന്തിക വിഷമാണ്. ജീവിതം ശൂന്യമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ബോധപൂർവം നിങ്ങൾ ശൂന്യമായാൽ അതാണ് ജീവിതത്തിൻ്റെ അമൃത്. അതുകൊണ്ടാണ് ശൂന്യധ്യാനം. ശൂന്യത എന്നാൽ സ്വയം ജീവിക്കുക എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ സ്വയം ഒഴിവാക്കാനുള്ള കലയിൽ നിങ്ങൾ പ്രാവീണ്യം നേടിയാൽ 15 മിനിറ്റ് ശൂന്യത തന്നെ ബോധോദയത്തിലേക്ക് നയിക്കും. എന്നാൽ സ്വയം ഉപേക്ഷിക്കാൻ തയ്യാറുള്ള ഇത്തരത്തിലുള്ള ആളുകൾ വളരെ വിരളമാണ്. ആഴത്തിലുള്ള സമർപ്പണ ബോധമുള്ളപ്പോൾ മാത്രമേ അത്തരം കാര്യങ്ങൾ സാധ്യമാകൂ. കീഴടങ്ങാൻ അവരെ സഹായിക്കാതെ അത് സാധ്യമല്ല. പക്ഷേ അപൂർവമാണ്. ഇത് ആർക്കും വളരെ സാധ്യമാണ്. പക്ഷേ ആളുകൾ മെച്ചമായി ജീവിക്കാനുള്ള ഒരു തന്ത്രമായി ധ്യാനത്തെ ഉപയോഗിക്കുമ്പോൾ സ്വയം ഉപേക്ഷിക്കുക എന്ന ചോദ്യം ഉയരുന്നില്ല. അല്ലേ? ഇത് നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ ധ്യാനിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ക്ഷേമമാണ്. അതുതന്നെ ഒരു പരാജയമാണ്. എന്നാൽ ഞാൻ ആളുകളോട്, വെറുതെ ധ്യാനിക്കുക, അതൊരു ക്ഷേമവും കൊണ്ടുവരേണ്ടതില്ല. മിക്ക ആളുകളും ഒരിക്കലും ധ്യാനിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ക്ഷേമത്തെക്കുറിച്ചാണ്, ഒരാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ്. അത് സ്വയം പരാജയപ്പെടുത്തുന്നതാണ്. നോക്കൂ, ആത്മീയത വളരെ സങ്കീർണമായി തോന്നുന്നതിൻ്റെ കാരണം അതല്ല, അത് വളരെ ലളിതമാണ്. എന്തുകൊണ്ടാണ് ഇത് സങ്കീർണമായി തോന്നുന്നത്? ഈ ഒരു ഘടകം മാത്രമാണ്. കാരണം ഇത് സ്വയം നശീകരണ പ്രക്രിയയാണ്. സ്വയം ഒഴിവാക്കാൻ തയ്യാറുള്ള ഒരാൾക്ക് മാത്രം. ആർക്കും എങ്ങനെ സ്വയം അലിഞ്ഞു ചേരാനാവും? ഞാൻ എന്നെ തന്നെ ഒഴിവാക്കാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മറ്റാരെക്കാളും കൂടുതൽ ഉറച്ചു പോകുന്നു എന്നാണ് അർത്ഥം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കൂടുതൽ ശ്രമിക്കും തോറും നിങ്ങൾ കൂടുതൽ ഉറച്ചു പോകുന്നു. പക്ഷേ ശ്രമിച്ചില്ലെങ്കിൽ വേറെ വഴിയില്ല. ഇതിൽ കഴിവ് നേടുക. ആ കൗശലമോ പരിശ്രമമോ നേടാനുള്ള. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. അവിടെയാണ് ധ്യാനത്തിൻ്റെ ആകത്തുക. നിങ്ങൾ മനസ്സിലാക്കിയാൽ എന്ത് സംഭവിച്ചാലും അത് നിങ്ങൾക്ക് സുഖമാണ്. പിന്നെ പതുക്കെ നിങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കുകയാണ്. നിങ്ങൾക്ക് പ്രയത്നത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല, പക്ഷേ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഫലത്തിൽ നിന്ന് വിട്ടുനിൽക്കാം. ശരിയല്ലേ? നിങ്ങളിത് എടുത്തു കളഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കേണ്ടതില്ല, ഒരു പ്രയോജനവുമില്ല. അത് നിങ്ങളെ പീഡിപ്പിച്ചാലും എല്ലാ ദിവസവും നിങ്ങളിരിക്കും. അത് നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ ധ്യാനം വ്യത്യസ്ത തലങ്ങളിലേക്ക് മാറുന്നത് നിങ്ങൾ കാണും. എന്നാൽ എപ്പോഴും ആളുകൾ ധ്യാനിക്കുന്നു, എനിക്ക് മതിയായോ ഇല്ലയോ. അതുതന്നെ ഒരു പരിമിതിയാണ്. എന്നാൽ ആളുകളെ നിങ്ങൾക്ക് പ്രചോദിപ്പിക്കാൻ കഴിയില്ല, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യാതെ. ഒന്നും കിട്ടില്ല. ധ്യാനിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആരും ധ്യാനിക്കുകയില്ല. അതിനാൽ അവിടെയാണ് ധ്യാനങ്ങൾ പരിമിതമായത്. ശ
ശൂന്യമെന്നാൽ ഭൗതികമല്ലാത്ത മാനം, അല്ലെങ്കിൽ പരിധി ഇല്ലാത്തത്. ഇത് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് മനസ്സിലാക്കാൻ പോലും നിശ്ചിത അളവിലുള്ള ശൂന്യത ആവശ്യമാണ്. നിങ്ങൾ നിർദ്ദേശം അനുസരിച്ച് പോയി അവിടെ ഇരിക്കുകയാണെങ്കിൽ ശാരീരികമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതൊരു വ്യക്തമായ മുന്നേറ്റമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് പ്രശ്നമല്ല, ഏതു തരത്തിലുള്ള പരിശീലനമാണ് ചെയ്യുന്നത്. ശരിക്കും ശൂന്യയ്ക്ക് പകരം വയ്ക്കാൻ ഒന്നുമില്ല. 15 മിനിറ്റ് ശൂന്യത തന്നെ ബോധോദയത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ സാധാരണ ധാരണയിൽ ഇത് സമ്പൂർണ്ണ വിഷമാണ്. പക്ഷെ നിങ്ങളത് കുടിക്കുകയും ഇതാണ് ആത്യന്തിക അമൃതെന്ന് കാണുകയും ചെയ്യുക. നിങ്ങൾ ശൂന്യമായാൽ അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു.